നെല്ലിക്ക. നന്മ നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണേ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണേ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണേ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണേ. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണേ, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണേ. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണേ, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണേ. ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ. ചിറകുബെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടലുണ്ടേ, ചിറകുബെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ടേ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണേ, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണേ. ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കി എന്നുണ്ണേ, ഓർത്തുവയ്ക്കാൻ ഒത്തിരി കഥ ബാക്കി എന്നുണ്ണേ. ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണേ, ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണേ. ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ. ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ, ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ. മാവിലെ കുഞ്ഞാറ്റമുട്ട വിരിഞ്ഞൊരാക്കൂട്, മാവിലെ കുഞ്ഞാറ്റമുട്ട വിരിഞ്ഞൊരാക്കൂട്. കാറ്റിലാടിയ കാലം അങ്ങു കൊഴിഞ്ഞുപോയുണ്ണേ, കാറ്റിലാടിയ കാലം അങ്ങു കൊഴിഞ്ഞുപോയുണ്ണേ. വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്, വിൽപ്പനയ്ക്കു നിരത്തി വച്ചവ ഒക്കെ വിത്താണ്. വിത്തുമാരി വിതച്ച പാടം ചത്തിരിപ്പാണ്, വിത്തുമാരി വിതച്ച പാടം ചത്തിരിപ്പാണ്. നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും, നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും. ലേലമിട്ടു വിരുന്നു കാർക്കു വിളമ്പുമെന്നുണ്ണേ, ലേലമിട്ടു വിരുന്നു കാർക്കു വിളമ്പുമെന്നുണ്ണേ. മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി, മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി. മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി, പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി. കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി, പാട്ടുമാറി പകിടമാറി പതിവുകൾ മാറി. കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി. അച്ഛനാരം അറിയാതെ അമ്മമാർ മാറി, അമ്മ ആരം അറിയാതെ ആങ്ങള മാറി. പെങ്ങൾ
നിങ്ങൾ ആരം നറിയാതെ പൊരുളുകൾ മാറി പെങ്ങൾ ആരം നറിയാതെ പൊരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മഞ്ഞുമറയായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറിനുള്ളിൽ എരിഞ്ഞ ദീപം അണഞ്ഞിടല്ലുണ്ണി മാറിനുള്ളിലെരിഞ്ഞ ദീപം അണഞ്ഞിടല്ലുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി കാടു കത്തി അമർന്നിടത്തു കുരുത്തു പേഴങ്കായെടുത്തു കടിച്ചു പല്ലു കളഞ്ഞിടല്ലുണ്ണി കായെടുത്തു കടിച്ചു പല്ലു കളഞ്ഞിടല്ലുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി നടകതോട് നോക്കൂ. അച്ഛൻ ആരെന്നറിയാതെ അമ്മമാർ മാറി. അച്ഛൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയവൻ മക്കളെ ചെവരിൽ എടുത്തടിക്കുന്നത് നോക്കിയിരിക്കുന്ന അമ്മമാരായി അമ്മമാർ മാറി. അമ്മയാരെന്നറിയാതെ ആങ്ങള മാറി. പെങ്ങൾ ആരെന്നറിയാതെ പൊരുളുകൾ മാറി. അങ്ങനെ മാറി മാറി മറിഞ്ഞ കാലം മാഞ്ഞു മറയാകുന്ന ഒരു വർത്തമാന കാലം നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് കരുതലോടെ ഇരിക്കണം. ഈ നമ്മുടെ മലയാളം, നമ്മുടെ കേരളം, ഈ കേരളമാക്കി മാറ്റിയതൊരു പ്രവാസിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തെ ഇന്ന് കാണുന്ന ലോകത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന, വികസ്വര രാഷ്ട്രങ്ങളിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു സൊസൈറ്റി, സമൂഹമാക്കി മാറ്റിയതൊരു പ്രവാസിയാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ പേര് മഹാബലി എന്നാണ് എന്ന് പറയാം. അദ്ദേഹമാണ് നമ്മുടെ നാടിനെ ഈ രീതിയിൽ ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത ഒരു 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 പ്രത്യേകത നമുക്കുണ്ട്. അതായത് ലോകത്തിലെ എല്ലാ സമൂഹങ്ങളും അവരുടെ ദേശീയ ഉത്സവങ്ങൾ കൊണ്ടാടാറുണ്ട്. മലയാളിയും അവരുടെ ദേശീയ ഉത്സവം കൊണ്ടാടുന്നുണ്ട്. മലയാളിയുടെ ദേശീയ ഉത്സവമാണ് നമ്മുടെ ഏത്? ഓണം. ഈ ഓണത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ദേശീയ ഉത്സവങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ, ദേശീയ ഉത്സവങ്ങളുടെ മൊത്തം സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ, അതിൽ ഓണത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാവത്? അതായത് മറ്റെല്ലാ ദേശീയ ഉത്സവങ്ങളും നിങ്ങൾ നോക്കൂ, അത് ഒന്നുകിൽ തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയത്തെ കൊണ്ടാടുന്നതായി, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാരഥനായ ഒരു വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നത്, അദ്ദേഹത്തിന്റെ ജനനത്തെയോ മരണത്തെയോ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ അടയാളപ്പെടുത്തുന്നത് ആയിരിക്കും. പക്ഷേ മലയാളി കൊണ്ടാമേൽ നേടുന്ന വിജയത്തെ കൊണ്ടാടുന്നതോ അങ്ങനെയൊന്നുമല്ല. പിന്നെയോ മലയാളി മാത്രമാണ് ഇക്വാളിറ്റി, സമത്വം എന്ന വാക്കുവെച്ചുകൊണ്ട് ദേശീയോത്സവം കൊണ്ടാടുന്ന ലോകത്തിലെ ഒരേ ഒരു ജനത പ്രിയപ്പെട്ടവരെ. മനുഷ്യരെല്ലാവരും ഒന്നാകും. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, കള്ളപ്പറയില്ല എന്ന് പറയുന്ന, മനുഷ്യരെല്ലാവരും തുല്യരായി ജീവിക്കുന്ന, ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത, കള്ളനും പോലീസും ഇല്ലാത്ത, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും ഇല്ലാത്ത, ധർമ്മം കൊണ്ട് പ്രജകൾ പരസ്പരം രക്ഷിക്കപ്പെടുന്ന, രാജ്യമില്ലാത്ത, നജ രാജാസ്വി രാജാവില്ലാത്ത, നദണ്ഡ്യ പോലീസ് ഇല്ലാത്ത, നജ ദണ്ഡ്യാസ്മിൻ ദണ്ഡിക്കപ്പെടുന്നവനില്ലാത്ത, ധർമ്മണ്യേവ പ്രജാ സർവാ രക്ഷന്തി സ്മ പരസ്പര, ഈ ഈ ഒരു ഫിലോസഫിയാണ് പിന്നെ പിൽക്കാലത്ത് ശാസ്ത്രീയ സോഷ്യലിസമായി വളർന്നത്. സ്റ്റേറ്റ് വിൽ വിധറവേ എന്നാണ് മാർക്സ് പറഞ്ഞത്. രാഷ്ട്രങ്ങൾ പൊഴിഞ്ഞു പോകും, അതാണ് ന രാജ്യ, രാജ്യമില്ലാതാകും. ന രാജ അവിടെ ഭരിക്കാനും ഭരിക്കപ്പെടാനൊന്നും ആരും കാണില്ല. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് എന്നാണ് മാർക്സ് പറയുന്നത്. ഓരോരുത്തരും അവനവന്റെ കഴിവിനനുസരിച്ച് ധർമ്മം ചെയ്യും. അവന് ആവശ്യമുള്ളത് മാത്രം എടുക്കും, അപ്പം മിച്ച മൂല്യം ഉണ്ടാകും, അത് ദുർബലൻ എടുക്കും. അങ്ങനെ ധർമ്മം കൊണ്ട് പ്രജകൾ പരസ്പരം രക്ഷിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാവുക തന്നെ ചെയ്യും. അന്ന് കള്ളമുണ്ടാകില്ല, ചതിയില്ല, പൊളിവചനം ഉണ്ടാകില്ല എന്ന പ്രാർത്ഥന വെച്ചുകൊണ്ട്
ലോകത്തിൽ ദേശീയ ഉത്സവം കൊണ്ടാടുന്ന ഒരേ ഒരു ജനതയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മലയാളികൾ. അത്ര ചെറിയ ആളുകളൊന്നുമല്ല നമ്മൾ. അതുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ സ്ഥിതി സമത്വ അധിഷ്ഠിത ഗവൺമെന്റ്, ജനാധിപത്യത്തിലൂടെ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ലോകത്തിൽ ആദ്യം ഉണ്ടായത് കേരളത്തിലാണ്. അത് കാരണം ഈ ധാര, അന്തർധാര, ഈ സമത്വ ചിന്ത നമ്മുടെ എല്ലാം ജന്മസിദ്ധമായ ഒരു സാധനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കേരളം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ ശക്തമായി ഉയർന്നിരിക്കുന്നത്. നോക്കൂ, കൊറോണ പോലുള്ള ഏറ്റവും ഗംഭീരമായ സാധനങ്ങൾ വന്നിട്ട് പോലും അത് ഭാരതത്തിൽ ആദ്യമായി നമ്മുടെ കേരളത്തിൽ വന്നത് ഭാഗ്യമായി. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിൽ ഒരു ഒരു 50 ലക്ഷം ആളുകളെങ്കിലും 1 ലക്ഷം പേർക്കെങ്കിലും കൊറോണ ഇപ്പോൾ വന്നു വരുമായിരുന്നു. കേരളത്തിൽ വന്നതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതെ. കാരണം അത്രയ്ക്ക് ശക്തമായ ഒരു ആരോഗ്യ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് പ്രിയപ്പെട്ടവരെ. അത്ര ഗംഭീരമായ ഒരു ആരോഗ്യ ഒരു ഹെൽത്ത് സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു മേൽക്കൈയുണ്ട്. അതുകൊണ്ട് ഈ പ്രവാസ ലോകമാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാസ ലോകം കരുതലോടെ കവികളെ ഇങ്ങനെ കൃത്യമായി വർത്തമാനം പറയുവാൻ എത്തിക്കുന്നത്. അതുകൊണ്ട് പ്രവാസ ലോകം കേരളത്തിൽ നടക്കുന്ന, ഭാരതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഗംഭീരമായി ഇങ്ങനെ ചിന്തിക്കുന്നത്. നോക്കൂ, ഇന്ത്യയെ ഇങ്ങനെ ആക്കിയെടുത്തത് ഒരു പ്രവാസിയാണ് എന്ന് നമുക്കറിയാം. 22 വർഷം പ്രവാസ ജീവിതം അനുഭവിച്ച മഹാത്മാഗാന്ധിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു ജനാധിപത്യ രാജ്യമായി വിഭാവനം ചെയ്ത്, രൂപകൽപ്പന ചെയ്ത് എടുത്തത് എന്നുള്ളത് കൊണ്ട് പ്രവാസം എന്ന് പറയുന്ന സർഗാത്മകതയ്ക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായകമായ പങ്കാണ് ഉള്ളത് എന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുക.